നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. നിർമ്മാണ തൊഴിലാളികളുടെ ദ്വിദിന അഖിലേന്ത്യാ പണിമുടക്ക് തുടങ്ങി. നിർമ്മാണ മേഖലയിലെ തൊഴിൽ മാന്ദ്യം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി ചിറ്റൂരിൽ മാർച്ചും ധർണയും നടന്നു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CATU ആണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അട്ടപ്പാടിയിൽ ആദിവാസി നവജാത ശിശുക്കൾ മരിച്ചു വീഴുന്ന ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി. 2011 മുതൽ 6 മാസ കാലയളവിൽ 894 പേരാണ് അട്ടപ്പാടിയിൽ മരണപ്പെട്ടത്. 2013 40 പേരാണ് മരിച്ചത്. അട്ടപ്പാടിക്കായുള്ള പ്രത്യേക പാക്കേജുകളും പ്രഖ്യാപനങ്ങളും കടലാസിൽ മാത്രമാണെന്ന മുന്നണി ആരോപിച്ചു. ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി അഹല്യ ആശുപത്രി എല്ലാ ഭിന്നശേഷി വ്യക്തികൾക്കും വേണ്ടി ചികിത്സാ സഹായ പദ്ധതി നടപ്പിലാക്കുന്നു. അഹല്യ ആശുപത്രിയും ഭിന്നശേഷിയുള്ളവർക്കായ 11 പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ അഥവാ സക്ഷമയും ചേർന്നുള്ളതാണ് ചികിത്സാ പദ്ധതി. 10 മുതൽ 50% വരെ ഇളവ് ലഭിക്കും. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട് ധർണാ സമരം സംഘടിപ്പിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. CATU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു ഉദ്ഘാടനം ചെയ്തു. നെമ്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി 50 ദീപം തെളിയിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. K. ബാബു MLA ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്വിസ് മത്സരം നടത്തി. BRC UP സ്കൂളിലെ ഋഷിക് അശ്വിൻ 1st സ്ഥാനം കരസ്ഥമാക്കി. DMO ഡോക്ടർ രമാദേവി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. December 31, January 1, 2 തീയതികളാണ് CPM ജില്ലാ സമ്മേളനം നടക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, N. ഗിരിജ സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി പ്രശ്നോത്തരി മത്സരം. ഗാന്ധിജിയുടെ ജീവിതത്തെയും ദർശനങ്ങളെയും അടിസ്ഥാനമാക്കി കുടുംബചിത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പൂർണോദയ ബുക്സ് ട്രസ്റ്റ് ചേർന്നാണ് വിദ്യാർത്ഥികൾക്കായി മത്സരം സംഘടിപ്പിക്കുന്നത്. 3 വിഭാഗങ്ങളിലായി January 30 രാവിലെ 10 മണിക്ക് ഗൂഗിൾ പ്ലാറ്റ്ഫോമിലാണ് മത്സരം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. മലമ്പുഴയിൽ വീണ്ടും കാട്ടാനിറങ്ങി ഏക്കറുകളോളം വാഴകൃഷി നശിപ്പിച്ചു. മലമ്പുഴ എരിവാലിയടുത്താണ് സംഭവം. 3 ഏക്കറോളം വാഴകൃഷിയാണ് നശിപ്പിച്ചത്. ദേശത്തിന്റെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കഴിഞ്ഞ 6 മാസത്തിനിടെ 30 ഏക്കറിലധികം കൃഷിയാണ് നശിപ്പിച്ചത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ. ലോക്ക്ഡൌണിന് തിയേറ്ററുകളിലെത്തുന്ന ആദ്യ മോഹൻലാൽ ചിത്രമാണ് മരക്കാർ. റിലീസിന് മുമ്പേ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചാണ് ഇക്കാലത്തെ കാത്തിരിപ്പിന് മരക്കാർ തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്ന് അവകാശപ്പെടുന്ന മരക്കാർ സംവിധാനം ചെയ്തത് പ്രിയദർശൻ. മംഗലം ഡാം പാർക്ക് തുറന്നപ്പോൾ ഭീഷണി ഉയർത്തി വാഗമരം. ഉണങ്ങി ദുർബലമായി നിൽക്കുന്ന മരം വീണാൽ കുട്ടികളുടെ ജീവന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടും അധികാരികൾ മരം മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കുന്നില്ല. 39 ഇനങ്ങൾ സ്ഥാപിച്ച് കുട്ടികളെ ഏറെ ആകർഷിക്കുന്ന പാർക്കിൽ ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്നതിനാൽ മാതാപിതാക്കൾ ഭയക്കുന്നു. യാത്രക്കാരെ കുഴിയിൽ വീഴ്ത്തി നെമ്മാറപ്പോത്തുണ്ടി നെല്ലിയാമ്പതി റോഡ്. റോഡിൽ രൂപപ്പെട്ട ഭീകരമായ കുഴിയാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുന്നത്. വാഹനങ്ങളെയും ആളെയും വരെ വിഴുങ്ങുന്ന കണക്കെയാണ് റോഡിൽ കുഴി ഉണ്ടായിട്ടുള്ളത്. പൊതുസമയത്ത് അധികൃതർ ഇടയ്ക്കിടെ വന്ന് കുഴി കണ്ടു പോവുകയല്ലാതെ കുഴി അടയ്ക്കാൻ നടപടിയില്ലെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആരോപണം. സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പെരുവമ്പിൽ മത്സ്യകൃഷി വിളവെടുപ്പ്. മത്സ്യകർഷകനായ V. രാജകാന്ത ഘോഷിന്റെ 2 ഏക്കർ കൃഷിയിടത്തിലുള്ള 3 പടുതകുളങ്ങളിലാണ് വിളവെടുപ്പ് നടന്നത്. തിലാപ്പിയ വാള മത്സ്യങ്ങളാണ് വിളവെടുത്തത്. 1st ഘട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹംസ നിർവഹിച്ചു. അട്ടപ്പാടിയിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകൾ വകമാറ്റി ആദിവാസി സമൂഹത്തെ വഞ്ചിക്കുന്ന ഇടതു സർക്കാരിനെതിരെ പട്ടികവർഗ മോർച്ച ജില്ലാ കമ്മിറ്റി ധർണ നടത്തി. പാലക്കാട് കളക്ട്രേറ്റിലേക്കാണ് ധർണ നടത്തിയത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ലൈഫ് PMAY പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. ചടങ്ങിൽ ആദ്യ ഗഡു വിതരണം ചെയ്തു. ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു.
GST വകുപ്പ് ചുമത്തുന്ന ഭീമമായ പിഴകൾക്കെതിരെയും നിരക്ക് വർധനവിനെതിരെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. ചെറിയ കച്ചവടക്കാരെ ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് GST വകുപ്പ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് സമിതി ആരോപിച്ചു. 5% നിരക്കുള്ള സാധനങ്ങളെല്ലാം 10% നിരക്കിലേക്ക് ഉയർത്താനുള്ള GST കൗൺസിലിന്റെ തീരുമാനത്തിനെതിരെ ശക്തിയായ പ്രതിഷേധമറിയിക്കാനും സമിതി ജില്ലാ കൗൺസിലിൽ തീരുമാനം. പുതുനഗരത്ത് സൗജന്യ കാർഷിക ഉപകരണ വിതരണം നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ് പാലക്കാട്, ഫോർട്ട് റോട്ടറി ക്ലബ് കൊടുവായൂർ, റോട്ടറി ക്ലബ് ചിറ്റൂർ, പുതുനഗരം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവ സംയുക്തമായാണ് പരിപാടി നടത്തിയത്. 75 കർഷകർ ഗുണഭോക്താക്കളായി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കൊല്ലങ്കോട് ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി. നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് ശേഷമാണ് സമ്മേളനം ചേർന്നത്. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് ബ്ലോക്ക് തല കുടുംബശ്രീ വിപണന മേളയ്ക്ക് തുടക്കമായി. ടൗണിലെ EMS യൂട്ടിലിറ്റി സ്റ്റേജിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അർച്ചനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങൾ വീണ്ടും തുറന്നതോടെ കഞ്ചിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രഭാത ഭക്ഷണം പുനഃസ്ഥാപിച്ചു. പ്യാരിലാൽ ഗ്രൂപ്പ് കോവിഡിന് മുമ്പ് വരെ പ്രഭാത ഭക്ഷണം നൽകിയിരുന്നു. വിദ്യാലയങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ നിലച്ച ഭക്ഷണ വിതരണമാണ് ഇപ്പോൾ പുനരാരംഭിച്ചത്. 15 വർഷമായി പ്യാരിലാൽ ഗ്രൂപ്പിന്റെ ഈ സേവനം തുടരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം മംഗലം ഡാം സാഹസിക വിനോദസഞ്ചാര പദ്ധതി സഞ്ചാരികൾക്കായി തുറന്നു. കുട്ടികളുടെ പാർക്കാണ് തുറന്നത്. 4.76 കോടി രൂപയുടെ നവീകരണമാണ് മംഗലം ഡാമിൽ നടത്തിയത്. എന്നാൽ പണി പൂർത്തീകരിച്ച വ്യൂ പോയിന്റ്, റോക്ക് കോഴ്സ്, മഴക്കുടിൽ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങളൊന്നും തുറക്കാത്തതിൽ ആക്ഷേപം ഉയരുന്നുണ്ട്. മംഗലം ഡാമിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ആരോപണം. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിരുന്ന അഡ്വാൻസ് ലൈഫ് സ്പോർട്സ് ആംബുലൻസ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് കൈമാറി. പട്ടിക വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ആംബുലൻസ് കൈമാറിയത്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC ഇഗ്നേഷ്യസ്, മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ MS പത്മനാഭൻ എന്നിവരടങ്ങിയ സംഘം അട്ടപ്പാടിയിൽ നേരിട്ടെത്തിയാണ് കോട്ടത്തറ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R പ്രഭുദാസിന് വാഹനം കൈമാറിയത്. മംഗലം ഡാം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പ്രധാന പെരുന്നാളിന് മുന്നോടിയായി വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ പതാക ഉയർത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ആത്മീയ ചടങ്ങുകൾ മാത്രമായാണ് പെരുന്നാൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആത്മീയ ചടങ്ങുകൾ തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ കുര്യാക്കോസ് മോർക്ലിമീസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.